വളരെ വ്യത്യസ്തമായ ആഖ്യാന ശൈലിയും ആറ്റിക്കുറുക്കിയ ഭാഷാരീതികളും അവകാശപ്പെടാവുന്ന ഒരെഴുത്തുകാരനെയും അദ്ദേഹത്തിന്റെ ഒരേ ഒരു പുസ്തകവുമാണ് ഇന്ന് വായനാവയലിൽ പരിചയപ്പെടുത്തുന്നത്. 80കളിൽ അനേകം ലഘുനാടകങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള കൃഷ്ണൻ കാവിലിന്റെ ചെറുകഥാ സമാഹാരമാണ് യാഥായാദം. ദാർശനികതയുടെ ആഴങ്ങൾ അന്വേഷിക്കുന്ന 19 ലഘുകഥകൾ അടങ്ങുന്നതാണ് ഈ സമാഹാരം. വിസ്മയിപ്പിക്കുന്ന നിരീക്ഷണങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ഈ കഥകളിൽ ഏറിയ കൂടു. പെരുമ്പാവൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എക്സ്പ്രസ് ബുക്സ് ആണ് പുസ്തകം അച്ചടിച്ചിരിക്കുന്നത്. വില 100 രൂപയാണ്. നമസ്കാരം. പ്രൊഫസർ എ ജി നാരായണനാണ് ഈ പുസ്തകത്തിന് അവതാരി എഴുതിയിരിക്കുന്നത്. കഥയുടെ തിരനോട്ടങ്ങൾ അക്ഷരകലയുടെയും രംഗകലയുടെയും സൂചനകൾ ഉൾക്കൊള്ളുന്ന ഒരു ശീർഷകത്തിന് കീഴിലെ ഈ അവതാരികക്കുറിപ്പ് കൃഷ്ണൻ കാവിൽ എന്ന കഥാകാരനെ പരിചയപ്പെടുത്തുവാൻ പല നിലയ്ക്കും സഹായകമാകും എന്ന് കരുതട്ടെ എന്നാണ് അദ്ദേഹം ആദ്യത്തെ വരിയായി എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ എല്ലാ കഥകളെക്കുറിച്ചും ഏകദേശമായി ഒരു വിവരണം പ്രൊഫസർ കെ ജി നാരായണൻ നിർവഹിക്കുന്നുണ്ട്. അവതാരികയുടെ അവസാനം അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: വൈവിധ്യമാർന്ന ജീവിതാവസ്ഥകളിൽ നിന്നുള്ള അനുഭവ സത്യത്തിന്റെ ഒരു നുറുങ്ങ് ചീന്തിയെടുത്ത് ഉചിതമായ സന്ദർഭവിധാനം നൽകി അനുഭൂതി സാന്ദ്രമാക്കുന്ന രചനാതന്ത്രം ഈ കഥാകൃത്തിന് സ്വായത്തമാണ്. കുറുകിയ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിചാര വികാരങ്ങളുടെ അനുപാതം തെറ്റാതെ സമ്മിശ്രണത്തെ കഥകളുടെ വിജയതന്ത്രമായി ഗണിക്കാമെന്ന് തോന്നുന്നു. പുതുകാലത്തിന്റെ പരീക്ഷണാത്മകമായ രചനാതന്ത്രങ്ങളൊന്നും കൃഷ്ണൻ കാവലിന്റെ കഥകളിൽ കാണാനാവില്ല എന്നത് സത്യമാണ്. ആവിഷ്കരിക്കുന്ന ജീവിതാവസ്ഥയുടെ സൂക്ഷ്മവും സജീവവുമായ സകല സാന്ദ്രത ആഖ്യാനത്തിന്റെ കൈയടക്കം കൊണ്ട് സഫലമാക്കുന്നുണ്ട് എന്ന് സ്പഷ്ടം. ഒരു ശരാശരി സഹൃദയൻ പ്രതീക്ഷിക്കുന്നതും അതുതന്നെ. ഇത്തരത്തിൽ ശരാശരി ഒരു വായനക്കാരന് ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒട്ടും ഉഷിപ്പിക്കാത്ത ഒരു പുസ്തകമാണ് യാഥായാദം. ആമുഖക്കുറിപ്പിൽ കൃഷ്ണൻ കാവിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ബുദ്ധിജീവികൾ പറയുന്നത് സാഹിത്യകാരന്മാർ പ്രതിജ്ഞാബദ്ധരാവണമെന്നാണ്, പ്രതിബദ്ധരാവണമെന്നാണ്. തുറന്നു പറയട്ടെ, എനിക്ക് എഴുത്തിൽ ഒരു പ്രതിബദ്ധതയുമില്ല. ഞാൻ അർത്ഥമാക്കുന്നത്, എന്റെ തലയ്ക്കു മുകളിൽ ഒരു കൊടിയില്ല, അതിനൊരു നിറവുമില്ല, ഉള്ളത് ജീവിതാനുഭവങ്ങൾ മാത്രം. ഈ ജീവിതാനുഭവങ്ങളുടെ നേരടയാളങ്ങളായി ഈ 19 കഥകളും നമ്മളെ ചെറിയ ചെറിയ ആനന്ദങ്ങളിലേക്ക്, ചെറിയ ചെറിയ ദുഃഖങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് ഒക്കെ ആനയിക്കും. ഒരു കഥ മാത്രം ഇതിൽ വേറിട്ട് നിൽക്കുന്നു എന്ന് കൃഷ്ണൻ കാവിൽ തന്നെ പറയുന്നു. എന്റെ നാടക സുഹൃത്ത് ശ്രീ ജോസ് ചെറുമേനലിന്റെ മരണം ഒരു ആഘാതമായിരുന്നു. വളരെ പ്രസിദ്ധനായ നവ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാടകങ്ങൾ സംവിധാനം ചെയ്തു പോന്നിരുന്ന ജോസ് ചെറുമേനൽ, അദ്ദേഹത്തെ അനുസ്മരിച്ച് കൃഷ്ണൻ കാവിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. അതാണ് വിവർത്തം എന്ന പേരിൽ ഭാഷാഭൂഷണിയിൽ വന്നത്. ആ കഥ യഥാർത്ഥമായി അല്ല പറഞ്ഞു പോയത്, അങ്ങനെ കഴിയില്ല താനും. അതിൽ നിറയെ കാവ്യ ബിംബങ്ങളാണ്. ഒരു ശരാശരി വായനക്കാരന് താഴെയുള്ളവന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എഴുതിയത്. എങ്കിലും ആ കഥ വായിക്കപ്പെട്ടു, അഭിനന്ദനങ്ങൾ വന്നു. വളരെ ലളിതമായ ഒരു ആമുഖക്കുറിപ്പ്. ഒരുപാട് പേരെ തൻ്റെ ജീവിതത്തിൽ എഴുത്തിന് പ്രോത്സാഹിപ്പിച്ച, കലാപ്രവർത്തനത്തിൽ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് പേരുടെ പേരുകൾ ഈ ആമുഖക്കുറിപ്പിൽ അദ്ദേഹം ഉൾച്ചേർത്തിട്ടുണ്ട്. ഔപചാരികത ലേശം തീണ്ടാതെ ഹൃദയത്തിൽ തൊട്ട് അദ്ദേഹം ഇവർക്കെല്ലാവർക്കും നന്ദിയും പറഞ്ഞിരിക്കുന്നു. ഈ സമാഹാരത്തിലെ ആദ്യത്തെ കഥയുടെ പേര് അന്തർജനം എന്നാണ്. ഉണരു, ഉണരു വേഗം നീ, ഉണർത്തുപാട്ടാണ്. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. ഓ, 5 മണിയായി. മുടി വാരിക്കെട്ടി വാഷ് ബേസിന്റെ അടുത്തേക്ക് തിരക്കിട്ട ഒരു ദിവസം തുടങ്ങുകയാണ്. പിറന്ന നാട്ടിലേക്കുള്ള ഒരു മടക്കയാത്രയുടെ കാഴ്ചകളും ഇഷ്ടങ്ങളും കൽപ്പനകളുമാണ് ഈ കഥയിൽ ഉൾച്ചേർന്നിട്ടുള്ളത്. വെയില് ചാഞ്ഞു തുടങ്ങി, മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഓത്തുകഴിഞ്ഞ ഉണ്ണികൾ മാവിലിരുന്ന് വികൃതി കാണിക്കുന്നു. അമ്പലക്കുളത്തില് ഇത്തവണ വെള്ളം സാര കുറവാണോ? പൊങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടം പായല് ഒരറ്റത്തുനിന്ന് കണ്ടു തുടങ്ങിയേക്കണു. വികൃതികളാരോ കൊണ്ടിട്ടാണ് അത്രേ. ഏതോ ഒരു ദേശത്തിന്റെ പേര് പറയണ കേട്ടു, ഓർമ്മ വരുന്നില്ല. ഈ ഇടവഴിക്കൂടെ തന്നെ പോണെന്നില്ലാലോ. ദാ ഈ ഇളയും കൂടി ഇങ്ങനെ വട്ടം മുറിഞ്ഞ പുഴയുടെ മട്ടും കാണാം. അപ്പനെ ഇത്തിരി കുറുന്തോട്ടയും പറിക്കാം, ചിലപ്പോ ആഞ്ഞിക്കുരു ഉണ്ടാവും. പാറു, എന്തു പറഞ്ഞാലും നീ ഇങ്ങനെ ഉപ്പനെ പോലെ ഉം എന്ന് മൂളിയിട്ട് എന്താ കാര്യം? ഇങ്ങനെ പോകുന്ന സരസമായ ഒരു കഥ, ലളിതവും ഹ്രസ്വവുമായ കഥ. വളരെ ലളിതവും ഹ്രസ്വവുമായ കഥകളാണ് ഈ പുസ്തകത്തിൽ വ്യാപിച്ചു കിടക്കുന്ന 19 കഥകൾ.
ചെറിയ യാത്രാവേളയിലൊക്കെ വായിച്ച് ആസ്വദിക്കത്തക്ക 19 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അന്തർജനം, അനുധാവകൻ, ബോധി, ചക്കീജങ്കരം, ചികിത്സ, സാധകൻ, ഗ്രാമത്തിലേക്ക്, ഞാൻ, പരീക്ഷ, പരിചിതൻ, സായുജ്യം, ശ്വാനൻ, വിവർത്തം, മതേതരം, യാതായാതം, യുക്തിഭദ്രം, ദൈവം, അവിരാമം, ജാതകം എന്നിങ്ങനെയുള്ള കഥകൾ. ഈ പുസ്തകത്തിൽ ദർശിക്കാവുന്ന രണ്ട് പ്രത്യേകതകൾ: ഒന്ന്, മലയാളിക്ക് കൈമോശം വന്ന ഒരു ഭാഷാപ്രകൃതിയെ നമുക്ക് ഇതിൽ കാണാം. ആ കൈമോശം വന്നുപോയ ഭാഷാപ്രകൃതിയോടുള്ള കൃഷ്ണൻകാവിൻ്റെ ഇഷ്ടം ഇതിനകത്ത് അടയാളപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി മനോഹാരിത, നമ്മുടെ നാട്ടിടങ്ങളിലെ ഗ്രാമീണ കാഴ്ചകളുടെ ഒക്കെ ഒരു അടയാളപ്പെടുത്തൽ, നമ്മളെ കാണിച്ചു തരൽ, ഇത് ഈ കഥകളുടെ എല്ലാം തന്നെ പ്രത്യേകതയാണ്. നർമ്മഭാവനകളുടെ നുർമ്മുചിന്തകളുടെ ഈ പുസ്തകം എന്തുകൊണ്ടും വായനാർഹമാണ്. ഉള്ളടക്കത്തിൽ ഡോക്ടർ വയല വാസുദേവൻ പിള്ള, കാരണത്ത് മോഹനൻ, കെ എൻ നാരായണൻ നമ്പൂതിരി, അജിത് മേനോത് എന്നിവരുടെ കുറിപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം ആവശ്യമുള്ളവർക്ക് നേരിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 9048588887. മെയിൽ ID espressbooks@gmail.com. അടുത്താഴ്ച മറ്റൊരു പുസ്തകവുമായി വീണ്ടും വരാം. പുതുമകളോടെ അണിയറയിൽ ഒരുങ്ങുന്ന കളത്തിന്റെ പുതിയ പരിപാടികൾ കാണാൻ ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. വിളിക്കേണ്ട നമ്പർ 8593033111. മെയിലുകൾ അയക്കാം kalam.vartha@gmail.com. വിലാസം: കളം ക്യാമ്പസ്, കണ്ണമൂല, തിരുവനന്തപുരം 6950011.